വഴി നമുക്ക് പോകാനുള്ളതാണ്. ഇതുണ്ട് ഇവിടെ ചുറ്റിത്, ഇത് കൂടെ കയറി പോകാനുള്ളതാണ്. ഗൈസ് കുറെ ദിവസമായിട്ട് സ്വപ്നങ്ങളിൽ ഈ ഗാർഡ് റോഡിന്റെ വഴിയും കാര്യങ്ങളെല്ലാം വന്നോണ്ടിരിക്കുക, പോ 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 എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. ഒരു നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി പോയിട്ടോ ഗുഹ എ സി മൺസൂണില് മഴയത്ത് ഗുഹയുടെ ഉള്ളിലേക്ക് നമുക്ക് കയറി നോക്കാം. ഹേ ഗായ്സ്, നമ്മളിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം മൂന്നാറിലാണ്. മൂന്നാർ ഗ്യാപ് റോഡിലേക്ക് പോകുന്ന വഴിക്ക് കേട്ടോ, അതെ ഈ കാണുന്ന ഒരു മനോഹരമായ സ്ഥലം നിങ്ങളെ കാണിച്ചുകൊണ്ട് നമ്മുടെ ഇൻട്രോ എടുക്കുന്നത്. ഗായ്സ് ദേ വഴി നോക്കിക്കേ, മഞ്ഞ് നോക്കിക്കേ, പച്ചപ്പ് നോക്കിക്കേ, വൈബല്ലേ. ഞാനും എൻ്റെ ഫ്രണ്ട് കോശി ഉണ്ട് കൂടെ. ഞങ്ങൾ ഈ വളവത്ത് വന്നപ്പോൾ വണ്ടി ഓട്ടിയോട്ടോ. മഴ എന്ന് പറഞ്ഞാൽ ക്യാമറ പുറത്തെടുക്കാൻ പറ്റുന്നില്ല, എങ്കിലും പുറത്ത് ക്യാമറ എടുത്ത് വെച്ചോണ്ട് കോശി ഫോട്ടോ എടുക്കുന്ന പരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഗായ്സ് നമ്മുടെ പൈറുണ്ട്, എൻ്റെ പൊന്നേ ചക്കനെ കൊണ്ട് ഞാൻ ഇവിടെ രണ്ടാമത്തെ വണ്ണ കേട്ടോ വന്നെ. കാര്യം നമ്മുടെ അടുത്തുള്ള സ്ഥലമായിരുന്നു എങ്കിലും പണ്ട്, ഇപ്പം നമ്മുടെ അടുത്തൊന്നും അല്ല. പക്ഷേ ഗോപ്രോ എനിക്ക് വെള്ളം ചാടുന്നുണ്ട്, എന്താ അവസ്ഥ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ പറ്റുന്നുണ്ട് ഫോട്ടോ ചിട്ട് ഭയങ്കര സീനായിട്ട് കിടക്കുക. ഗൈസ് അവനുണ്ട് കോട്ട് കിടന്നത് നോക്കിക്കേ, എൻ്റെ പൊന്നട എന്നാ രസമാണല്ലേ കാണാനായിട്ട്. പക്ഷെ ഇവിടെ വന്ന് എനിക്ക് വീഡിയോ എടുക്കാതിരിക്കാൻ പറ്റുന്നില്ല, മറ്റേ അവർ അത്രയ്ക്ക് വൈബുണ്ട്. സത്യം പറഞ്ഞ് നോക്കിക്കേ, നല്ലൊരു കിടുക്ക വൈബല്ലേ. ഇപ്പോൾ കടയെല്ലാം അടച്ചിട്ടൊക്കെ മഴ കാരണം ഇങ്ങോട്ടുള്ള സന്ദർശകരൊക്കെ ഇപ്പോൾ കുറച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടോ. എന്തെങ്കിലും അപകടം വരുന്ന വഴിക്ക് മൂന്നാല് മരങ്ങളും കാര്യങ്ങളൊക്കെ അല്ല റോഡിൻ്റെ സൈഡിലൊക്കെ മറിഞ്ഞു കൊണ്ടിട്ട് മറ്റേ ലൈൻ കമ്പി എല്ലാം കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. കോശി എങ്ങനെ ഓണല്ലേ? ദേയ് ദേയ് യെസ്, കോശി അവിടെ ഫോട്ടോ എടുക്കുന്ന ഒരു തിരക്കിൽ കേട്ടോ. എടുത്താടാ ഫോട്ടോ അടിക്കണം. അപ്പോൾ അതാണ് പരിപാടി കേട്ടോ മച്ചാമാരി. ഇനി കയറി പോകണം. എനിക്ക് എങ്ങനെ ഇതിന് ഇതെങ്ങനെ ഷൂട്ട് ചെയ്യണം എന്നതിനെ പറ്റി എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ തൊട്ട് പിടിച്ചാലും ശരിയാകുമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എങ്ങനെയാ കെട്ടി വെക്കേണ്ട വരും സത്യം പറഞ്ഞത്. കാരണം എന്നാ വെച്ചിട്ടുണ്ട്, ഗ്ലാസ് ഇപ്പോൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിക്കട കയറ്റി വെച്ചു കേട്ടോ. അടച്ചാൽ ഇതുണ്ടോ? അത് ഇങ്ങനെ ഇരിക്കും. ഇങ്ങനെ ഇരുന്നാൽ നിങ്ങൾക്ക് വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ പോകേണ്ട വരും. ഇങ്ങനെ പോകുന്നതിനൊക്കെ നല്ല 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 സ്ഥലങ്ങൾ എത്തുമ്പോൾ ഞാൻ പറ്റുമെങ്കിൽ അടിപൊളിയാക്കി തരാം. ഗൈസ് ഞാൻ ഇവിടെ നിന്ന് തെറിക്കട്ടെ, തെറിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകണം. ഓക്കെ, ഇതേ വഴിയാകുമ്പോൾ പോകാനുള്ളതാണ്. ഇതേ ഇതുണ്ട് ഇവിടെ ചുറ്റിത്, ഇത് കൂടെ കയറി പോകാനുള്ളതാണ്. ഈ മൺസൂണിലാണെങ്കിൽ ഈ വീഡിയോ എനിക്ക് പിന്നീട് ഒരു വൈബായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ചിത്ര ഈ വെള്ളം ചാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കുമല്ലോ, അതൊക്കെ ഇങ്ങനെ ക്യാപ്ചർ ചെയ്തെടുക്കുമ്പോഴേ ഒരു വൈബ് കിട്ടും. ഗൈസ് ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഇതെങ്ങോട്ട് കയറി പോട്ടെ. ഇത് ഇത് കൂടെ ഇങ്ങോട്ട് കയറി നമുക്ക് മേളിൽ കിടപ്പം. അവിടെ ഫുള്ള് അത് നമ്മുടെ എന്നെ തന്നെ ആനയിറങ്ങൽ ആനയിറങ്ങലല്ലേ അവിടെ, ഇതാണോട ആനയിറങ്ങൽ. അപ്പോൾ ഇവിടുന്ന് പോയി കഴിയുമ്പോൾ ആനയിറങ്ങലുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി കണ്ടിട്ട് തിരിച്ച് കയറി വന്നം. ഇപ്പോൾ സമയം ഏകദേശം ഒരു നാലര ആയിട്ടുണ്ട്. ഞങ്ങളൊരു അഞ്ചരയാകുമ്പോഴത്തേക്കും ഞങ്ങൾ കൂടുന്ന് പോകണം. കാരണം ഇരുട്ടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആനശല്യം ഉണ്ടെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ സോ അതുകൊണ്ട് നേരത്തെ പോകണം. പിന്നെ അത് തന്നെയല്ല, അപകടങ്ങൾ എന്തെങ്കിലും വഴിയിലൊക്കെ എന്തെങ്കിലും പതിരിപ്പുണ്ടോ അറിയത്തില്ല. കാരണം ഈ മഴയത്ത് സത്യം പറഞ്ഞാൽ ഒരുപാട് സത്യം പറഞ്ഞാൽ ഇവിടെ നല്ല തിരക്കുള്ളൊരു സ്ഥലമാണ്. ഈ സ്ഥലം കണ്ടാൽ നിങ്ങൾക്ക് അറിയാതുകൊണ്ട് ഇപ്പോൾ ഒരു അത്ര ആൾക്കാരൊന്നുമില്ല സത്യം പറഞ്ഞാൽ. ഇവിടെ കുറവാണ് പാകമുള്ളവർ ആൾക്കാരെന്ന് പറഞ്ഞു, നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് മേളിലോട്ട് ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. ഗൈസ് ഓക്കെ ഗൈസ്, ആ വഴി ഇങ്ങ് കയറി വന്നോട്ടെ. ഇപ്പോൾ നമുക്ക് ഇടയ്ക്ക് വെച്ച് വീഡിയോ എടുക്കേണ്ട അവസ്ഥ, കണ്ടിന്യൂസ് വീഡിയോ എടുത്ത് പോരാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല മച്ചാമാരെ. ആരടായി വിളിക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക്? ഇതൊന്നും എടുത്തടാ അവനടാ, ബ്ലൂടൂത്തിലേക്ക് ഇട്ടാ, ബ്ലൂടൂത്തിലാട്ട കിടക്കുന്നത് മാറ്റിയേരെ. ഗൈസ് ഇത് കണ്ടോ, ഇത് നമ്മുടെ ഇവിടെ ഉള്ളൊരു സ്ഥലം കേട്ടോ. മറ്റേ ഇട് എടാ, ഇത് സ്പീക്കറല്ല വരുത്, ഓൺ നനയ്ക്കല്ലടാ പട്ടി. ഡേ ഒരു മിനിറ്റടാ. ആ ഗൈസ് ഇതുണ്ട്, ഇത് പോകുന്ന ഒരു കണ്ടൊരു സ്ഥലം കേട്ടോ. ഭയങ്കര മനോഹരമായിട്ടില്ലേ നോക്കിക്ക് കാണാനായിട്ട്. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളത്തിൽ വരുന്ന ട്രാവലേഴ്സിനും അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്ന കേരളത്തിൽ യാത്ര ചെയ്യുന്ന ആൾക്കാർക്കുണ്ടല്ലോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലങ്ങളിലൊന്നല്ലേ നമ്മുടെ മൂന്നാർ. ആ മൂന്നാറിൻ്റെ ഉള്ളിൽ ഗ്യാപ് റോഡിൽ നിന്ന് കാണുന്ന, സത്യം പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു പോയി അവിടെ നിന്ന് കയറി വന്നപ്പോൾ, തള്ളുന്നല്ല കേട്ടോ. അവിടെ നിന്ന് കയറി വരുന്ന സമയത്ത് ഞാൻ അതേ ദേ വഴി ദേ ഇതിന് മുന്നേ വീഡിയോ ഉണ്ട് എടുത്ത സ്ഥലം ഇതവിടെ. അപ്പോൾ അവിടെ നിന്ന് കയറി വരുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു മച്ചാൻ, സത്യം പറഞ്ഞാൽ ഈ ഒരു വ്യൂ കിട്ടണമെങ്കിൽ മൂന്നാറിൽ ഈ ഗ്യാപ് റോഡ് ഈ റൂട്ടിൽ കൂടെ വന്നാൽ മാത്രമാണ് കിട്ടത്തുള്ളൂ ഞാൻ വിചാരിച്ചു കേട്ടോ. ഞാൻ ഇവിടെ വന്നപ്പോൾ അവൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഇവിടുന്ന് ഇനി വണ്ടി എടുത്ത് ഇറങ്ങത്തില്ല സത്യം പറഞ്ഞാൽ, എന്നാൽ ഫോട്ടോ എടുക്കാതെ വീഡിയോ എടുക്കാതെ സത്യം പറഞ്ഞാൽ ഇവിടുന്ന് ഇറങ്ങത്തില്ലെന്ന് പറഞ്ഞു. കാരണം എൻ്റെ പൊന്നു ഗൈസ് കുറേ ദിവസമായിട്ട് സ്വപ്നങ്ങളിൽ ഈ ഗ്യാപ് റോഡിൻ്റെ വഴിയും കാര്യങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുക, പോ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു രക്ഷയില്ല, ഞാൻ ഇങ്ങ് ചാടി പോകുന്നു ഗൈസ്. എനിക്ക് വേറെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. പിന്നെ താഴ്ത്തക്കട നോക്കി നല്ല നല്ല തേയിലൊക്കെ, അത് എഴുതാ ഇവിടുത്തെ മറ്റേ മരങ്ങളൊക്കെ ഉണ്ടാവും ഇവിടെ നന്നായിട്ട് എനിക്ക് വെള്ളം അടിക്കുന്നത് അതുകൊണ്ടാണ്. അതായത് നമ്മുടെ ഇവിടുത്തെ ചടച്ചു വെക്കട്ടെ ഗൈസ്, ഇതിനെ എങ്ങനെ അടച്ചു വെച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നോക്കട്ടെ, കാണാമോ? ഇതാണ് ഇതിൻ്റെ ഉള്ളിൻ്റെ ഒരു അവസ്ഥ. സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് മറന്നുപോയി, വണ്ടാരം അടക്കാനായിട്ട് പറയാം ഒന്നുകൂടെ മറന്നുപോയി. ആ ഓക്കെ, അല്ല ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പച്ചപ്പില്ലേ, ഈ പച്ചപ്പ് കാരണം മരങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കറിയാം നന്നായിട്ട് തളിർത്ത് വളർന്ന് നിൽക്കുകയാണ് എല്ലാ മരങ്ങളും, എല്ലാം ചെറിയ തൈയിൽ പോലും നല്ല, കാരണം എപ്പോഴും മഴയും മഞ്ഞിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. മരങ്ങളൊക്കെ എല്ലാ സാധനങ്ങളും നല്ല പച്ച വിരിച്ച് അങ്ങോട്ട് നല്ല സൂപ്പറായിട്ട് പച്ച വിരിച്ച് നിൽക്കുക കേട്ടോ.
ഇതെവിടെ സ്ലോ ഡൗൺ ഫോർ വൈൽഡ് ലൈഫ്. അയ്യോ ഇതെവിടെ ഏതാണ്ട് മൃഗങ്ങളുടെ ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആനയായിരിക്കും. നമ്മുടെ ആനയിറങ്ങൽ എന്ന് പറയുന്ന റൂട്ടാണ് സത്യം പറഞ്ഞാൽ ഗൈസ് ഈ വഴി പോകുമ്പോൾ. യെസ്, അപ്പോൾ നമ്മൾ ഏതായാലും അടുത്ത സ്റ്റോപ്പ് കണ്ടു ഇതേക്ക് നോക്കിക്കാൻ. നല്ല കിടിലിനായിട്ടുള്ളൊരു വ്യൂ നിങ്ങളെ കാണിക്കണമെന്ന് തോന്നി ഗൈസ്. ഇതാണ് സത്യം പറഞ്ഞാൽ അവസ്ഥ എന്ന് പറയുന്നത്. എങ്ങനെ 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 പവറല്ലേ. അപ്പോൾ ഗൈസ്, അപ്പോൾ ഏതായാലും ക്യാമറ നനയ്ക്കാതെ എടുത്തു നോക്കാൻ വേണ്ടി പോകണം. ഒരു അന്യായ വ്യൂ ആട്ടോ, എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ടു. ഞാൻ ഏതായാലും ഫോണിൽ ഷൂട്ട് ചെയ്യുന്ന ഒരു വീഡിയോയിലൂടെ ഏതായാലും മസ്റ്റ് എടുത്തു പോകും. നനഞ്ഞാലും കുഴപ്പമില്ല ഗൈസ്. ഓക്കെ, ഗൈസ് വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്, പൈറോഡ് വെച്ചിട്ടോ. ഇത് ഇവിടെയായിട്ട് നമ്മുടെ വരുന്ന ഒരു കേവ് ട്ടോ, റോക്ക് കേവ് എന്ന് പറഞ്ഞിട്ടൊരു കേവ് ഉണ്ട്. ഗുഹ 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 ദിസ് ഗുഹ എസ് ഈ മൺസൂണില് മഴയത്ത്. ഏ ലെറ്റ്സ് ഗോ ഗൈസ്, ഗുഹയുടെ ഉള്ളിലേക്ക് നമുക്ക് കയറി നോക്കാം. യെസ്, ഇത് എന്താടാ അവസ്ഥ? വെട്ടോട്രാ വെട്ടോട്രാ, അല്ല ഫോണിന് വെട്ടോട്രാ, ഫോണിന് വെട്ടോട്രാ, എടാ ഫോൺ എടുത്ത് വെട്ടോട്രാ. മറ്റേ കേവ് പോലെ തീരുവാണോ? അത്രയുള്ളോ ഈ കേവ്? അങ്ങോട്ട് നോക്ക്, തീരുവാണോ? കാട്ടിക്കാ വെട്ടം. ഇവിടെ ഒന്നും ഇല്ല കേട്ടോ, ഇവിടെ ഒന്നും ഇല്ല കേട്ടോ. എന്ത് മൂഞ്ചി ഗുഹയുടെ, എന്താ എക്സ്പെക്ട് ചെയ്ത്? ഞാൻ എക്സ്പെക്ട് ചെയ്ത് തന്നെയാണ് അറിയാം ഇതിൽ കൂടെ ഇങ്ങനെ പോയിട്ട്. വൈബായിട്ടുണ്ടോ സംഭവം? ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. ഒന്നും തോന്നുന്നു, ഞാൻ ഫസ്റ്റ് ടൈം ആട്ടോ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുണ്ട് കയറണമെന്ന് വിചാരിച്ചെങ്കിലും നടന്നിട്ടില്ല ഗായ്സ്. ഇനിയിപ്പോ പയ്യോടെ ഇറങ്ങിയിട്ട് കുറേ കൂടെ പോകണം. അതായത് നമ്മുടെ എന്നാ കുളുക്കുമലയും ചിന്നക്കനാലും ഒക്കെ പോകുന്ന വഴി കേട്ടോ. ഹെൽമെറ്റ് ഇന്നാ തട്ടി പെയിൻറ് പോയി കാണാൻ തോന്നുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഹെൽമെറ്റിൻ്റെ ഉള്ളിലെ ചേർത്ത് എങ്ങനെയാണോ പരിപാടി നടക്കുള്ളൂ. അപ്പോൾ എൻ്റെ പൊന്ന് വച്ചവരെ നല്ല മഞ്ഞ കേട്ടോ, കിടിലി മഞ്ഞുണ്ട് കേട്ടോ. നല്ല രസം കാണാൻ. ഇവിടെ കുറച്ച് അമ്മമാർ വന്നിട്ട് കല്ല് വെച്ച് മാറുടെ മേളിലെ കയറിയുക. ഓരോരോ വൈബേ, ഓരോരുത്തരുടെ വൈബ് പലതരം. ഇവിടെ കടയുണ്ടായിരുന്നു കേട്ടോ, എല്ലാം പോയി കേട്ടോ. കടയൊക്കെ ഉണ്ടായിരുന്നതാണ് ഇവിടെ സത്യം പറഞ്ഞാൽ. എനിക്കറിയത്തില്ലല്ലോ, നീ കണ്ടില്ലായിരുന്നു അമ്മരവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പിന്നെ ഉണ്ടല്ലോ, പിന്നെ ഇത് കൂടെ ഒക്കെ ഓരോരോ ചെറിയ ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. സത്യം പറഞ്ഞുണ്ടല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട് ഇട്ടുണ്ടായിരുന്നു എരുമംഗലം ഇതുപോലത്തെ റോഡിൻ്റെ ഇടയ്ക്ക്. വഴിയിൽ ആൾക്കാർ ക്യൂ നിൽക്കുമ്പോൾ മേടിയിൽ നിന്ന് മരം, അതുപോലെ തന്നെ ഇവിടെ ഒരുപാട് മരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലായിടത്തും നിൽക്കുന്നത് എവിടെയൊക്കെ വലിയ മലയാട്ടോ. എൻ്റെ പൊന്നെ എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല അതേ മേളിലോട്ട് നോക്കിക്ക്. അപ്പം അതുകൊണ്ട് ഏതായാലും നമുക്ക് ഇവിടുന്ന് വേഗം തന്നെ തെറിക്കാം ഗൈസ്. ഓക്കെ ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ, ലെറ്റ്സ് ഗോ ഗൈസ്. ഗൈസ് ഒരു രക്ഷയില്ല കേട്ടോ, മഴ തന്നെ മഴ. ഞങ്ങൾ തിരിച്ചു പോകുന്നു ഗ്യാപ്പ് റോഡിന്. മൂന്നാർ വന്ന ചായ കുടിച്ചു നിൽക്കുന്നുണ്ടോ? കൊച്ചിയും ചായ കുടിച്ചോണ്ടിരുന്നു. വണ്ടിൻ്റെ ഇതേപാട് ഇരിപ്പുണ്ട്. ഒരു രക്ഷയില്ലാത്ത മഴ കേട്ടോ. എനിക്ക് ഓർമ്മ മുളക് മുളകുണ്ടോ? ആ മുളക് ഓർമ്മ വെരി ഫാസ്റ്റ്. നമ്മുടെ ചേച്ചി പോടുന്ന അവനോട് മാറ്റി നമ്മുടെ ചേച്ചി ബാങ്ക് അക്കൗണ്ട് വാങ്ങ. നമ്മുടെ മൂന്നാറ് വന്നിട്ട് മഴയത്തൊരു ചായ അല്ലേ ഒരു കടിയിൽ. മൂന്നാർ പഴയ മൂന്നാർ ടൗണിൽ തന്നെ അതായത് കട വരുന്ന കേട്ടോ.
സാധനം കിട്ടിട്ടോ. ഇതിന്റെ പേര് പപ്പോട ബജ്ജി. നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ഗൈസ്, ഇതുണ്ടോ ചായ കൂടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോട്ടോ. നമുക്ക് പോകണം താഴത്തോട്ട് ഇറങ്ങി. രണ്ടാം മൈല് ഇനി വിഷ്വൽ എടുക്കാൻ പറ്റുമോ എന്നറിയത്തില്ല. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. മൂന്നാറ് വന്ന് മഴ കാരണം ഒന്നും എടുക്കാൻ പറ്റിയില്ല, പക്ഷേ വിഷ്വലൊക്കെ കണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇപ്പോൾ മൂന്നാറ് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കയ്യിലോട്ട് പോരെ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ. ഗൈസ്, ഓക്കെ.